മംഗളവാർത്താക്കാലം നാലാം ഞായർ വിശുദ്ധ മത്തായി ഇതി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം വിശുദ്ധ യോസ്യ പിതാവിൻ്റെ ജീവിത മാതൃക സക്രിയായി മത്സവത്തും കന്യകാമറിയവും സ്നാബോഹൊന്നാനും ഒക്കെയാണ് മംഗളവാർത്താ കാലത്തിൽ നമ്മുടെ പരിചിന്തനത്തിന് വിഷയമായിരിക്കുന്നത് ക്രിസ്തുമസിന് തൊട്ട് മുമ്പുള്ള ഈ നാലാം ഞായറാഴ്ചയിൽ വിശുദ്ധ യോസപിതാവാണ് നമ്മുടെ ചിന്താ വിഷയം ജോസഫിൻ്റെ അറിയിപ്പ് തിരുനാൾ എന്നാണ് ഇന്നത്തെ ഈ ദിവസത്തെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഗർഭം ധരിച്ച കന്യാകാമയത്തെ സംശയിക്കുന്ന ജോസഫിന് ഭാര്യയാകാൻ സമരം നൽകിയായിരിക്കും അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന സ്വപ്നദർശനം ലഭിക്കുന്ന ഭാഗം ഇന്നത്തെ പ്രധാന ചിന്താവിഷയമാണ് ലോകത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണിത് ചരിത്രഗതിയെയും പ്രകൃതി നിയമങ്ങളെയും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന അടിയുയർച്ച ബോധമുള്ളവർക്ക് മാത്രമാണ് ഇത് അംഗീകരിക്കാൻ കഴിയുക മറിയെത്തി ഭാര്യയായി സ്വീകരിച്ചെങ്കിലും ഇത് അസംഭവമാണെന്ന് ജോസഫ് വിചാരിച്ചു പക്ഷേ തനിക്ക് ലഭിച്ച സ്വപ്നദർശനം സത്യം തന്നെയാണ് വിശ്വസിക്കാനാണ് നീതിമാനായ ജോസഫ് തീരുമാനിച്ചത് അവിശ്വസയായ സ്ത്രീയെ നിയമപ്രകാരം കതിറിഞ്ഞു കൊന്ന ചരിത്രം മാത്രമാണ് ഒരു ജനതയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്ത്രീയെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനം എടുക്കപ്പെടുന്നത് സത്യമറിയുന്ന മറിയവും തന്നെ സംഭവിച്ച കാര്യങ്ങളൊന്നും ജോസഫിനെ ബോധ്യപ്പെടുത്താൻ തിരുക്കം കൂട്ടുന്നില്ല ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും ഇഷ്ടത്തിനും അവൾ അവളെ തന്നെ വിട്ടുകൊടുത്തു സ്വന്തം മണവാട്ടി ദൈവം കൈവിടുമോ അതിൻ്റെ ഭാഗമാണ് ജോസഫിനുണ്ടായ സ്വപ്നദർശനം ഒരു സ്വപ്നത്തെ പ്രതി കന്നിക ഗർഭം ജോസഫ് വിശ്വസിച്ചിരുന്നോ ഇല്ലയോ എന്നത് വേറെ കാര്യം പക്ഷേ ആ ന്യായത്തിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പരിപൂർണ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുത്തു എന്നതാണ് മുഖ്യ സന്ദേശം ജീവിതാന്തം വരെ കൂട്ടായി തൻ്റെ ജീവിത പങ്കാളിയാകാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയെ ഒരു കാരണത്താലും വേദാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ജോസഫിനെയാണ് നാം കാണുന്നത് തന്നേക്കാൾ അധികമായി ബഹുമാനവും ആദരവും സംരക്ഷണവും മറിയത്തിന് നൽകണമെന്ന് അവൻ തീരുമാനിച്ചു ഓരോ ദമ്പതികളും സ്വയം ആത്മശോധന ചെയ്യേണ്ട വിഷയമാണിത് ചെറിയ ചെറിയ തെറ്റുകളും കുറവുകളും ഊതിപ്പെരിപ്പിച്ച പങ്കാളിയുടെ ആത്മാഭിമാനത്തെ നാം തച്ചുടയ്ക്കുന്നു കുടുംബത്തിൻ്റെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും അവഹേളിക്കുന്നു സ്വന്തം സഹോദരനെ വൃക്കദാനം ചെയ്തുവെന്ന കാരണത്താൽ വിവാഹമോചനത്തിന് കത്ത് നൽകിയ വാർത്ത ഇന്നലെയാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതുപോലെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ വിവാഹബന്ധം വിശ്വദിക്കപ്പെടുന്ന പഴയ സങ്കല്പങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ ശക്തിവക്തായി തിരിച്ചുവരികയാണ് ഈ പുതിയ ദുഷ്ട സംസ്കാരത്തിനുള്ള ശക്തമായ മറുപടിയാണ് ജോസഫിൻ്റെ നിലപാട് ഇന്നത്തെ സുവിശേഷത്തിലെ അവസാന വാചകം വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവളെ അവൻ അത് എന്നത് ലൈംഗികമായി ബന്ധത്തിന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അവൻ്റെ സഹോദരി സഹോദരങ്ങൾ എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത് കസിൻ സഹോദരങ്ങളാണെന്ന് സുവിശേഷം പുരുഷംഗമായി പഠിപ്പിക്കുമ്പോൾ തിരിച്ചറിയുന്ന പോലെ അവളെ അവൻ അറിഞ്ഞില്ല എന്നതിനും മറ്റു രീതിയിലാണ് വ്യാഖ്യാനിക്കാവുന്നത് ഈ വാക്യത്തിൽ നിന്ന് ലൈംഗിക ചുവ എടുത്തു മാറ്റിയാൽ മതത്തിലടങ്ങിയിരിക്കുന്ന എന്തോ ഒരു കാര്യം പ്രസവം വരെ അവൻ അറിഞ്ഞില്ല എന്ന ഉത്തരമാണ് ശേഷിക്കുക യേശു പിറന്ന വേളയിൽ സ്വർഗീയ സേനത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവഗൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് ഇതൊക്കെ നേരിൽ കണ്ടപ്പോഴുണ്ടായ അത്ഭുതവും തിരിച്ചു തിരിച്ചവുമാണ് അതുവരെ അവൻ അവിടെ അറിഞ്ഞില്ല എന്ന വ്യജനത്തിൻ്റെ യാഥാർത്ഥ വ്യാഖ്യാനം സ്വർഗം വിട്ട് ഭൂമിയിൽ അവതരിക്കുന്ന ദൈവത്തിൻ്റെ എളിമയും തുടർന്നുണ്ടായ സഹനങ്ങളും രക്ഷാകർമ്മത്തിൻ്റെ ദൈവഹിതങ്ങളായിരുന്നു അവൻ്റെ ജനനത്തിന് കാരണബോധിയായ മറിയത്തിനും അവരുടെ രക്ഷാകർത്താവായ ജോസഫിനും ഈ സഹജീവനത്തിൽ പങ്കാളിത്തം നൽകി എന്നത് അവരെയും രക്ഷാകർമ്മത്തിലെ സഹരക്ഷകരാക്കിയിരിക്കുന്ന ദൈവ പദ്ധതിയായിരുന്നു നമ്മുടെ ജീവിതത്തിലും നിന്ദനം ഏറ്റുവാങ്ങുമ്പോൾ യേശു ഏറ്റുവാങ്ങിയിട്ടുള്ള അടികളും മുളക്കിലിടവും കുരിശോട് അവൻ കൂട്ടിച്ചേർത്ത് വെച്ച ആണികളും കുതി തുറക്കപ്പെട്ട അവൻ്റെ മാറിടവുമൊക്കെ മാറിടവുമൊക്കെ അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നിന്ദാഭിമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും തുടർച്ചയായിരുന്നു എന്ന് നാം ധ്യാനിക്കാം മനുഷ്യജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടവും ഈ സഹനത്തിൻ്റെ തുടർച്ചകളാണ് ആളും കൂടും തിരിയാത്ത രണ്ടുപേരൊരുമിച്ച് ജീവിതം ആരംഭിക്കുന്നതാണ് മനുഷ്യജീവിതത്തിലെ പ്രധാന കാലഘട്ടം അസന്നിദ്ധമായ ഒരു സാഹചര്യത്തിൽ ഒന്നാകാൻ തീരുമാനിച്ച് ഇണങ്ങിയും പിണങ്ങിയും തുടങ്ങി വെച്ച ആ ജീവിതം അങ്ങനെ ഒരു നാൾ താളം കണ്ടെത്തുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പ്രാപ്തമാകുന്നു തീരാത്ത വേദനയാൽ മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൾ വലിയ സഹനം ഏറ്റെടുക്കുന്നു ഒന്നല്ല പലവട്ടം ആ കുഞ്ഞുങ്ങൾ വളർന്ന സ്വന്തം കാൽ നിൽക്കാവുന്നവരെയുള്ള അവർണീയമായ ത്യാഗങ്ങളും സഹനങ്ങളുമാണ് ദമ്പതികൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് ഇതിനിടയിൽ കുടുംബത്തിലും ജോലി സമൂഹത്തിലും സുഹൃത്തുക്കൾക്കിടയിലും കൂടപ്പുരക്കൾക്കിടയിലും അവഹേളിക്കപ്പെടും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയും യൗവനം കടന്നു പോകുമ്പോൾ വാർദ്ധകൃ സഹജമായ രോഗങ്ങളും പീടകളും ഏറ്റുവാങ്ങി സഹനങ്ങൾക്കൊടുവിൽ നാം ഈ ലോകത്തെ പറയുന്നു സാവകാശം നമ്മുടെ ജന്മം എല്ലാവരുടെയും സ്മൃതിമണ്ഡലത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു നൂറ്റാണ്ടുകളായി ഇതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം കവി എത്ര നന്നായി പാടിയിരിക്കുന്നു സുഖമൊരു ബിന്ദു ദുഃഖം ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെന്തുലമാളുന്നു ജീവിതം അതാണ് ജീവിതം ശ്രീ യേശുദാസ് അവൻ നീതിമാനായിരുന്നു സത്യവും നീതിയും പരസ്പര പൂരകങ്ങളായ രണ്ട് മൂല്യങ്ങളാണ് നീതിയെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ് പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ പ്രയാസമുണ്ട് സത്യത്തിനു മുമ്പിൽ മുട്ടുമടങ്ങാത്തവർക്ക് മാത്രമേ നീതി നടപ്പിലാക്കാൻ കഴിയൂ നീതി തിരിച്ചറിഞ്ഞിട്ടും ബഹുഭൂരിപക്ഷം പേരും സത്യം പറഞ്ഞാലുണ്ടാകുന്ന ഒറ്റപ്പെടലിനെ വയന്ന് നീതി തള്ളി അന്യായത്തിനെ കൂട്ടുനിൽക്കുന്നു നിയമത്തിലുള്ള നീതിബോധത്തിൻ്റെ പേരിലാണ് നിറവയറുള്ള ഭാര്യയെയും കൂട്ടിക്കൊണ്ട് ഒരു ദീർഘയാത്രയ്ക്ക് അവൻ തയ്യാറാകുന്നതും കാര്യങ്ങൾ മെയ്യുന്ന പുൽക്കൂടെ പുത്രനെ പിറക്കാനുള്ള പുൽമെത്തയാക്കിയപ്പെട്ടതും നിയമങ്ങളോടുള്ള സത്യസന്ധതയായിരുന്നു ഇതിനൊക്കെ ഹേതുവായത് അതുപോലെ സത്യത്തെ മുറുകെ പിടിച്ചതിനാലാണ് അവൻ്റെ മുന്നോടിയായ സ്നാപകൻ കഴുത്തിറക്കപ്പെട്ടത് സത്യം അവരെയൊക്കെ മഹത്വക്കളാക്കി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ലോകചരിതത്തോളം നിങ്ങൾ ഓർമ്മിക്കപ്പെടും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമുദായങ്ങളിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാകും നമുക്ക് ജോസഫും സ്നാപകനും പിന്നെ അവർ അവർക്കു വേണ്ടി നിലകൊണ്ടുപോകും ആ യേശുവും സത്യത്തിൻ്റെ അവതാരങ്ങളായിരുന്നു നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധാരവും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരിക്കണം ഇന്നത്തെ ധ്യാന വിഷയമായ ജോസഫിൻ്റെ നീതിബോധം മറിയത്തിനും യേശുവിനും അനുഗ്രഹമായി അവൻ്റെ ജീവിത മാതൃക നമുക്കും പ്രചോദനമാണ് അനുഗ്രഹമായി തീർന്ന ആ ജീവിതത്തിൻ്റെ തുടർച്ചയാകട്ടെ ഓരോ അപ്പൻ്റെയും ജീവിതം അവരുടെ നേതൃത്വത്തിൽ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഒന്നാകട്ടെ നമ്മുടെ കുടുംബങ്ങളും ആമയും